ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നോമ്പുകാലം മൂന്നാം ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ്. തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. യഹൂദർ മതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടിരുന്ന 3 പ്രവൃത്തികളാണ് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നിവ. എന്നാൽ ദൈവത്തിന് പ്രീതിജനകമായ വിധം ഈ 3 കാര്യങ്ങളും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുവാനാണ് യഹൂദർ ഇക്കാര്യങ്ങൾ തികഞ്ഞ ശ്രദ്ധയോടെ അനുവർത്തിച്ചു പോകുന്നത്. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ദൈവത്തിന് പ്രീതികരമായ വിധം ദാനധർമ്മം നിർവഹിക്കുവാൻ പഠിപ്പിക്കുകയാണ്. യഹൂദർ ധർമ്മം കൊടുക്കുന്നതിനെ ദേവാലയത്തിൽ ബലി അർപ്പിക്കുന്നതിലും വലിയ സൽകൃത്യമായി കണക്കാക്കിയിരുന്നു. അതിനാൽ കൂടുതൽ സംഭാവനകൾ നൽകുന്നവരെ കൂടുതൽ നീതിമാന്മാരായും ദൈവത്തിന് പ്രിയപ്പെട്ടവരായും ജനം പരിഗണിച്ചിരുന്നു. അതിനാൽ ജനത്തിനിടയിൽ നീതിമാനായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് മറ്റുള്ളവരെ കാണിക്കുവാൻ പരിശ്രമിച്ചിരുന്നു. ഇത് അറിയാവുന്ന ചില ഭിക്ഷക്കാർ തങ്ങളുടെ കൈവശം ഒരു കാഹളം കരുതിയിരുന്നത് പതിവായിരുന്നു. ആരെങ്കിലും അവർക്ക് ഭിക്ഷ നൽകുമ്പോൾ അവർ ഉറക്കെ കാഹളം മുഴക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുമായിരുന്നു. തങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുവാൻ ഇതുകൂടാതെ വേറെ പല വഴികളും അവർ കണ്ടെത്തിയിരുന്നു. എന്നാൽ അവർ ചെയ്യുന്നത് ഒരു സൽക്രമമാണെങ്കിൽ പോലും അത് ചെയ്യുന്ന രീതിയും ചെയ്യുന്നവരുടെ ഉദ്ദേശവും തെറ്റായതിനാൽ ആ പ്രവൃത്തിക്ക് ദൈവസന്നിധിയിൽ യാതൊരു വിലയും ഉണ്ടാവില്ല എന്നാണ് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനം. പൊങ്ങച്ചം വളരെ പെട്ടെന്ന് നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. കാരണം ദൈവത്തിൻ്റെ പ്രശംസ നേടിയെടുക്കുവാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ ദുഃഖകരമായ വസ്തുത പൊങ്ങച്ചക്കാർ സാധാരണ ചെയ്യുന്നതെല്ലാം സൽപ്രവൃത്തികളാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നല്ലാതെ മറ്റു യാതൊരു നിബന്ധനകളോ ദുരുദ്ദേശങ്ങളോ അവർ മനസ്സിൽ വയ്ക്കാറില്ല എന്നുള്ളതാണ്. എന്നിട്ടും ദൈവസന്നിധിയിൽ അവരുടെ പ്രവൃത്തികൾ നിരാകരിക്കപ്പെടുന്നു. കാരണം ദൈവമാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ തന്നെ പേരും പെരുമയുമാണ്. ജീവിതത്തിൽ നിരവധിയായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നാം എല്ലാവരും. നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തോടുള്ള കൃതജ്ഞതാസൂചകമായാണോ നമ്മൾ നമ്മുടെ അയൽക്കാരെ സഹായിക്കുന്നത്? അതോ ആ പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന അംഗീകാരത്തിനും ആത്മപ്രശംസയ്ക്കും വേണ്ടിയോ? പൊങ്ങച്ചക്കാർക്ക് അവരുടെ പ്രവൃത്തിയിലെ കേവലം പ്രകടാത്മകതയും സ്വഭാവത്തിലെ കാപട്യവും വാക്കുകളുടെ വീമ്പും എളുപ്പം തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് വരികയില്ല. അതിനാൽ പലരും അവരുടെ ദൗർബല്യത്തെ മുതലെടുത്ത് അവരെക്കൊണ്ട് വലിയ സംഭാവനകൾ നല്ല കാര്യങ്ങൾക്കായി കൊടുപ്പിക്കാറുണ്ട്. നന്മ മുൻപിൽ കണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിലും മറ്റുള്ളവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയും അവരിലെ പാപാവസ്ഥയെ ഊട്ടി വളർത്തുകയും ചെയ്യുമെന്നതിനാൽ ആ പ്രവണതയെയും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നില്ല. ദാനധർമ്മം ആവശ്യമായി വരുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർ അറിയുമോ എന്ന ഭയം കൊണ്ട് അത് ചെയ്യരുത് എന്നല്ല ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ദാനധർമ്മം നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. അഹങ്കരിക്കുവാനും ആത്മപ്രശംസ ചെയ്യുവാനുമുള്ള നമ്മളെ പാപത്തിൻ്റെ പ്രേരണതയിൽ നിന്നുമാണ് നാം അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടത്. മറ്റുള്ളവർ പ്രശംസിച്ചേക്കുമോ എന്ന് ഭയന്ന് അന്യരെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ നാം ഒരിക്കലും പാഴാക്കി കളയുവാൻ പാടില്ല. മറ്റുള്ളവരുടെ പ്രശംസ
ആത്മ പ്രശംസയായി മാറാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ആത്മസംതൃപ്തിയോ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയോ ആയിരിക്കരുത് നമ്മുടെ മതാനുഷ്ഠാനങ്ങൾക്ക് പിന്നിലുള്ള പ്രേരക ശക്തി. ദൈവത്തോടുള്ള സ്നേഹവും ആദരവും ഭക്തിയും അനുസരണവും പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളായിരിക്കണം അവ. അപ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ വിവേചിച്ചറിയുന്ന ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായും നല്ലത് ചെയ്യുമ്പോൾ തിന്മ നിരൂപിക്കുന്ന നമ്മളിലെ പാപത്തെ ഓർത്ത് മാപ്പപേക്ഷിക്കുവാനും ലോകത്തിൻ്റെ സംപ്രീതി ആഗ്രഹിക്കാതെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാനുമുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നൽകണമേ എന്നും നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, തെറ്റായ ഞങ്ങളുടെ വഴികളെ നേരെയാക്കി സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഈ നോമ്പുകാലത്തിൽ ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.